ബലാത്സംഗ കേസിൽ പ്രതിചേർക്കപ്പെട്ട സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ബിനോയ് കൊടിയേരി ഓളി ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു ഒളി ജീവിതം അവസാനിപ്പിച്ച ബിനോയ് കോടിയേരി എവിടെയുണ്ട് എന്ന അന്വേഷണത്തിന് ഏറ്റവും പുതുതായി ലഭിക്കുന്നത് ബിനോയ് കോടിയേരി മുംബൈയിൽ എത്തി എന്നുള്ളത് തന്റെ കേസുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ യുവതിയുമായി ബന്ധപ്പെട്ട് ആ യുവതി പരാതി നൽകുന്നത് എന്റെ ഭർത്താവായിരുന്നു ബിനോയ് കോടിയേരി ബിനോയ് എതിരഭിപ്രായമൊന്നുമില്ല ബിനോയ് കൊടിയേരി ആ യുവതിയുമായിട്ടുള്ള പരിചയവും യുവതിക്ക് കൊടുത്തിട്ടുള്ള സാമ്പത്തിക സഹായവും അതോടൊപ്പം കുഞ്ഞിന് നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ മറ്റു കാര്യങ്ങളെല്ലാം ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് കുഞ്ഞിൻ്റെ ഡോക്യുമെൻസിലൊക്കെ ബിനോയ് കൊടിയേരിയുടെ പേര് ചേർത്തിരിക്കുന്നത് അത് ബിനോയ് കൊടിയേരി അറിഞ്ഞിട്ട് തന്നെയാണ് അപ്പോൾ ബിനോയ് ഉറപ്പുണ്ട് ഇത് തൻ്റെ ഭാര്യ തന്നെയാണ് തന്നോടൊപ്പം ജീവിച്ച സ്ത്രീ തന്നെയാണ് പക്ഷേ അവിചാരിതമായി കേസിലേക്ക് പോകുമ്പോൾ അതിലേക്ക് ബലാത്സംഗ കേസിലേക്ക് പോകുമ്പോൾ പ്രതി പട്ടികയിലേക്ക് അകപ്പെട്ട ബിനോയ് കൊടിയേരി ബിനോയ് കൊടിയേരി മുംബൈയിൽ നേരിട്ട് യുവതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു സമവായ ചർച്ചകൾക്കൊക്കെ നേരിട്ട് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയാണ് നേരിട്ട് തന്ത്രങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ബിനോയ് കൊടിയേരി ഒളിവു ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിലൊക്കെ ബിനോയ് കൊടിയേരി എവിടെയാണ് ഉണ്ടായിരുന്നത് മുംബൈ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ബിനോയ് കൊടിയേരി മുന്നിട്ട് പോകുമ്പോൾ ആ ബിനോയ് കൊടിയേരി കേരളത്തിലുണ്ടായിരുന്നോ കേരളത്തിന് പുറത്തായിരുന്നു അതോ രാജ്യം വിട്ടിരുന്നോ ഈ തരത്തിലൊക്കെ ആയിരുന്നു ചർച്ചകൾ മുന്നോട്ട് പോയത് പക്ഷേ കണ്ണൂർ പോലീസും അതോ തിരുവനന്തപുരത്തെയും മുംബൈ പോലീസും ഒക്കെ ബേസ് ചെയ്ത് കൃത്യമായ ബിനോയ് കൊടിയേരിയുടെ ഒളിത്താവളം എവിടെ എന്നുള്ളത് കേസ് ഫ്രെയിം ചെയ്ത് ആദ്യഘട്ടത്തിൽ ബിനോയ് കൊടിയേരി കണ്ണൂരിലാണ് ഉണ്ടായിരുന്നത് കണ്ണൂരിലെ പാർട്ടി സഖാക്കളുടെ സംരക്ഷണയിൽ മുംബൈ പോലീസ് അതറിഞ്ഞ് കണ്ണൂരിലെത്തിയിരുന്നു കണ്ണൂരിൽ ബിനോയ് കൊടിയേരി താമസിക്കാൻ സാധ്യതയുള്ള ബിനോയ് കൊടിയേരി ഇടപഴകാൻ സാധ്യതയുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടും ആ വീടുകളുമായി ബന്ധപ്പെട്ടും ബിനോയ് കൊടിയേരിയെ തേടി കണ്ണൂർ പോലീസും അതോടൊപ്പം മുംബൈ പോലീസും എത്തിയിരുന്നു ഒഫീഷ്യൽ അഡ്രസ് ഹോൾഡിംഗ് ബിനോയ് കൊടിയേരിയുടെ ഒഫീഷ്യൽ അഡ്രസ് ഹോൾഡിങ്ങിൽ അവർ നോട്ടീസ് പതിച്ചു ബന്ധുക്കൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു അതിനുശേഷം പോലീസ് കണ്ണൂർ അരിച്ചു പറക്കുന്നു എന്നറിഞ്ഞതിനു ശേഷം ബിനോയ് കൊടിയേരി തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് മാറി ഒളിത്താവളം മാറ്റി അവിടെ ബിനോയ് കൊടിയേരി എ കെ ജി സെൻറ്ററുമായി ബന്ധപ്പെട്ടും സി പി എമ്മിൻ്റെ ഔദ്യോഗിക ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടുമാണ് ബിനോയ് കൊടിയേരി ബാക്കി നിയമവൃത്തങ്ങളുമായിട്ടുള്ള ചർച്ചകളും ഒക്കെയായി മുന്നോട്ട് പോയത് വക്കാലത്ത് ഒപ്പിട്ട് മുംബൈയിലേക്ക് അയക്കുമ്പോൾ അത് തിരുവനന്തപുരത്തിരുന്ന് വക്കാലത്ത് ഒപ്പിട്ടു എന്നാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം ബിനോയ് കൊടിയേരിയുടെ ഒളിജീവിതം അവസാനിക്കുമ്പോൾ അപ്പോൾ കണ്ണൂരിലും തലസ്ഥാനത്ത് തിരുവനന്തപുരത്തുമായി ഒളിജീവിതം നടത്തിയ ബിനോയ് കൊടിയേരിക്ക് ആശ്വാസമായി എത്തിയിട്ടുള്ളത് മുംബൈ കോടതിയുടെ മുൻകൂർത്തിയാമ്യ ഹർജി പരിശോ പരിശോധിക്കുമ്പോൾ പരിഗണിക്കുമ്പോഴുള്ള ഉത്തരവാണ് തിങ്കളാഴ്ച ഈ മുൻകൂർത്തിയാമ്യ ഹർജിയിൽ വിധി വരുന്നതുവരെ ബിനോയ് കൊടിയേരിയെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശം ആ നിർദ്ദേശം ബിനോയ് കൊടിയേരിക്ക് കിട്ടിയത് വലിയൊരു ആശ്വാസമാണ് ആ ആശ്വാസം ആ ഇടവേളകൾ ബിനോയ് കോടിയേരി ക്രിയാത്മകമായി ബിനോയ് കൊടിയേരിയുടെ ടീം ഉപയോഗിക്കുകയാണ് അത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിൽ അഭിഭാഷകരുടെ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം ഏതൊക്കെ തരത്തിലാണ് കോടതിയിൽ നടപടി സ്വീകരിക്കേണ്ടത് പ്രത്യേകിച്ചും കോടതി ആ യുവതിയുമായി ബന്ധപ്പെട്ട പരാതിക്കാരിയായ യുവതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ സാധാരണ അപൂർവതയിൽ അപൂർവതയാണ് പ്രോസിക്യൂഷൻ ഒരു പ്രിലിമിനറി ഘട്ടത്തിൽ എഫ് സ്റ്റേജിൽ അതിൻ്റെ ആൻറ്റിസിപ്റ്ററി ബെയിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കംപ്ലൈൻ്റെ പരാതിക്കാരിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ അഭിഭാഷകനെ കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായും വിചാരണ ഘട്ടങ്ങളിലൊക്കെയാണിത് കാണുന്നത് പക്ഷേ മുംബൈയുടെ കോടതി ആ യുവതിക്ക് അനുകൂലമായി അവർക്ക് പ്രത്യേകമായി ഒരു അഭിഭാഷകനെ തന്നെ ഏർപ്പാടാക്കുകയും ആ അഭിഭാഷകന് പറയേണ്ട കാര്യങ്ങൾ എഴുതി നൽകാൻ സമയം നൽകുകയും ചെയ്തു അതേ അതോടൊപ്പം തന്നെ ബിനോയ് കൊടിയേരിക്ക് ആശ്വാ ആശ്വാസമായി തിങ്കളാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്ന ഉത്തരവുമുണ്ട് ഇനിയുള്ള ഓരോ മണിക്കൂറുകളും ബിനോയ് കൊടിയേരിയെ സംബന്ധിച്ച് ഈ കേസിലെ അറസ്റ്റിൽ നിന്ന് എങ്ങനെ ഊരാമെന്നുള്ളത് അതിനുവേണ്ടി ഈ യുവതി തിങ്കളാഴ്ച ദിവസം അല്ലെങ്കിൽ അതിനു മുന്നത്തെ ദിവസം എഴുതി തയ്യാറാക്കി നൽകുന്ന അഫിഡവിറ്റ് ഏതു തരത്തിലായിരിക്കും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഏതു തരത്തിലായിരിക്കും കൂടുതൽ ശക്തമായ മൊഴികളും കൂടുതൽ ശക്തമായ തെളിവുകളും മുംബൈ കോടതിയിലെ എത്തുകയാണെങ്കിൽ ഈ തിങ്കളാഴ്ച വിധി പറയുന്നതിന് മുമ്പ് എത്തുകയാണെങ്കിൽ ബിനോയ് കൊടിയേരിയുടെ കാര്യം വളരെ കഷ്ടത്തിലാകും അദ്ദേഹം അഴിയെണ്ണേണ്ടി വരും ആ സാഹചര്യം എങ്ങനെ ഒഴിവാക്കാം ആ തരത്തിൽ ആ മറുതന്ത്രം എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ചർച്ചകളിലാണ് ബിനോയ് കൊടിയേരി എന്തായാലും ഒരു ഒരാഴ്ചത്തെ ബിനോയ് കൊടിയേരിയുടെ ജീവിതത്തിൻ്റെ താളം തെറ്റൽ ബിനോയ് കൊടിയേരിയുടെ കുടുംബത്തിൻ്റെ താളം തെറ്റലിന് താൽക്കാലിക ആശ്വാസമായിരിക്കുന്നു കണ്ണൂരിലും തിരുവനന്തപുരത്തും ഒളിജീവിതം നയിച്ച ഒളിത്താവളത്തിൽ ഒളി കഴിഞ്ഞിരുന്ന ബിനോയ് കൊടിയേരി ഒളിജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു ബിനോയ് കോടിയേരിയുടെ ഏറ്റവും പുതിയ സാന്നിധ്യം സർവത്ര സ്വതന്ത്രനായി തന്നെയാണ് ബിനോയ് കോടിയേരി മുംബൈയിലെത്തിയിട്ടുള്ളത് മുംബൈയിൽ അപ്പോഴും ബിനോയ് കൊടിയേരി സൂക്ഷിക്കുന്ന ഒരു കാര്യമുണ്ടെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് കാരണം മുംബൈ പോലീസ് ബിനോയ് കൊടിയേരി ഉപയോഗിക്കുന്ന ടെലിഫോണുകളെല്ലാം ടെമ്പററി സിം കാർഡ്സാണ് കാരണം ഇപ്പോൾ ബിനോയ് കൊടിയേരി ഓപ്പൺ ഫ്രെയിമിലാണുള്ളത് കാരണം ബിനോയ് കൊടിയേരിയുടെ അറസ്റ്റ് ഒഴിവാക്കപ്പെടുന്നു അപ്പോൾ ഇപ്പോൾ ബിനോയ് കൊടിയേരി ഉപയോഗിക്കുന്ന കോൺടാക്ട് ലിസ്റ്റുകൾ പിന്നീട് തുടരേണ്ട തുരേണ്ട തുടരേണ്ടതില്ല തുടർന്നു കഴിഞ്ഞാൽ ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ ബിനോയ് കൊടിയേരിയെ ട്രേസ് ചെയ്യാൻ മുംബൈ പോലീസിന് ഏറ്റവും സഹായകരമാകും ഇപ്പോഴുള്ള കോൺടാക്ട് ഫീച്ചേഴ്സ് അതുകൊണ്ട് താൽക്കാലിക കോണ്ടാക്റ്റുകളാണ് ബിനോയ് കൊടിയേരി ഇപ്പോൾ ഉപയോഗിക്കുന്നത് നാം ബിനോയ് കൊടിയേരിക്ക് നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് അവൈലബിൾ ആയിട്ടുള്ള കോണ്ടാക്ട് സിമ്മുകളിലും വാട്സാപ്പ് സിമ്മുകളിലും ഒക്കെ നാം ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത് ഡെറ്റ് ഫീലാണ് കാണിക്കുന്നത് പക്ഷേ ബിനോയ് കോടിയേരി സജീവമായി തന്നെ ഉണ്ട് ബിനോയ് കോടിയേരി തന്റെ കേസിൽ നിന്ന് ഏതു തരത്തിലാണ് പ്രതിരോധം ഒരുക്കുക ഡിഫൻസ് വേർഷൻ എത്രമാത്രം ശക്തമാക്കാം എന്നുള്ള ചർച്ചകൾക്കായി മുംബൈയിലെത്തിയിട്ടുണ്ട് മുംബൈയിലെ അഭിഭാഷകരുടെ സംരക്ഷണയുടെ തണലിലാണ് ബിനോയ് കോടിയേരി ഇപ്പോൾ